വളരെ അപൂർവമായാണ് വൃക്കരോഗം കുട്ടികളിൽ കണ്ടുവരുന്നത്. ലക്ഷത്തിൽ ഒന്നോ രണ്ടോ കുട്ടികൾക്ക് മാത്രമാണ് ഈ ഒരു രോഗം വരുന്നത്. കാരണം അത്രയ്ക്ക് തീവ്രതയേറിയ ഒരു രോഗമാണ് വൃക്കരോഗം എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ചും കുട്ടികളിൽ വരുമ്പോൾ അതിൻ്റെ കാഠിന്യം അത്രത്തോളം ഉണ്ടായിരിക്കും. കുട്ടികളുടെ വൃക്കരോഗവും അതിൻ്റെ ഭക്ഷണ ക്രമീകരണത്തെക്കുറിച്ചും നമ്മളോട് സംസാരിക്കുന്നത് ഡയറ്റീഷ്യനായ മിസ് ആര്യയാണ്. മാഡത്തിന് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കുട്ടികളിൽ വൃക്കരോഗം സാധാരണ നമ്മൾ കണ്ടുവരാറില്ല, അങ്ങനെ വളരെ റെയറായിട്ട് മാത്രം കാണുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എത്ര നമ്മൾ എത്ര കുട്ടികൾക്ക് എങ്ങനെ ഇത് കാണുന്നു അതിനെക്കുറിച്ചൊന്ന് പറയാമോ? വളരെ അപൂർവമായാണ് വൃക്കരോഗം കുട്ടികളിൽ കണ്ടുവരുന്നത്. ലക്ഷത്തിൽ ഒന്നോ രണ്ടോ കുട്ടികൾക്ക് മാത്രമാണ് ഈ ഒരു രോഗം വരുന്നത്. കാരണം അത്രയ്ക്ക് തീവ്രതയേറിയ ഒരു രോഗമാണ് വൃക്കരോഗം എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ചും കുട്ടികളിൽ വരുമ്പോൾ അതിൻ്റെ കാഠിന്യം അത്രത്തോളം ഉണ്ടായിരിക്കും. ലക്ഷത്തിൽ ഒന്നോ രണ്ടോ പേർക്ക് മാത്രമാണ് വരുന്നത്. ആദ്യം നേരത്തെയുള്ള രോഗനിർണയവും അതിനനുസരിച്ചുള്ള കൃത്യമായ ചികിത്സയും കൊണ്ട് ഭേദമാക്കാൻ ഒരു പരിധിവരെ ഇത് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഈ വൃക്കരോഗങ്ങൾക്ക് പൊതുവേ നമുക്ക് സാധാരണ കുറേ ലക്ഷണങ്ങളുണ്ടല്ലോ, അപ്പോൾ കുട്ടികൾക്ക് വരുമ്പോഴും അതേ ലക്ഷണങ്ങളാണോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല, തുടക്കം വൃക്കരോഗത്തിൻ്റെ തുടക്കം നമുക്ക് വലിയ ലക്ഷണങ്ങളൊന്നും ഉണ്ടാകാറില്ല. അത് മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോഴാണ് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. ആദ്യത്തെ ലക്ഷണങ്ങളൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. നമ്മളെ എപ്പോഴും ഇഗ്നോർ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ലക്ഷണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന രക്ഷകർത്താക്കൾ ഒട്ടുമിക്ക രക്ഷകർത്താക്കളും ശ്രദ്ധിക്കത്തില്ല. പിന്നീടാണ് പയ്യെ പയ്യെയാണ് ഇത് വൃക്കയെ കംപ്ലീറ്റ് ആയിട്ട് ബാധ അഫക്റ്റ് ചെയ്ത് തുടങ്ങുന്നത്. അതിൻ്റെ തീവ്രത അനുസരിച്ചാണ് ലക്ഷണങ്ങൾ പുറത്തു വരുന്നത്. നമ്മൾ സാധാരണയായിട്ട് മുതിർന്നവരിൽ കണ്ടുവരാറുള്ള സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ഒക്കെ വേരിയേഷൻസ് ഉണ്ടല്ലോ, അതാ നമ്മൾ പിന്നെ ക്രിയാറ്റിൻ്റെയും ഒക്കെ വേരിയേഷൻസ് വരുമ്പോഴത്തേക്കും നമ്മളതിൽ വൃക്കലോകത്തിലെ ലക്ഷണങ്ങളായിട്ട് അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകളായിട്ട് നമ്മൾ കണക്കാക്കാറുണ്ട്. അതെ, അപ്പോൾ കുട്ടികളിലും അങ്ങനെയുള്ള വ്യതിയാനങ്ങൾ കണ്ടുവരാറുണ്ട്? അതെ, കുട്ടികളിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് തന്നെയാണ് ആദ്യം നമ്മൾ രോഗം നിർണ്ണയിക്കുന്നത്, ബ്ലഡ് ടെസ്റ്റ് വഴി തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കുട്ടികളിൽ വൃക്കരോഗം കാണാറുണ്ട്. അപ്പോൾ രക്ഷകർത്താക്കൾ ഇത് എങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ, രക്ഷകർത്താക്കൾ ഇതിൽ എന്താണ് രക്ഷകർത്താക്കളുടെ പങ്ക്, ഇത് നേരത്തെ കണ്ടുപിടിക്കുന്നതിൽ കുട്ടികൾക്ക് ഇങ്ങനെ വൃക്കരോഗമുണ്ടോ എന്ന്? ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുന്നത് ഒരു പക്ഷേ ഡോക്ടറിനേക്കാളും ഉപരി ഏറ്റവും കൂടുതൽ ഇത് നോക്കാൻ പറ്റുന്നതും അല്ലെങ്കിൽ പരിചരിക്കാൻ പറ്റുന്നതും എല്ലാം രക്ഷകർത്താക്കൾക്ക് തന്നെയാണ്. ആദ്യമായി ഇത് കണ്ടുപിടിക്കുന്നതും എല്ലാം രക്ഷകർത്താക്കൾക്ക് തന്നെയാണ് സാധിക്കുന്നത് രക്ഷകർത്താക്കൾക്ക് തന്നെയാണ്. ആദ്യം രക്ഷകർത്താക്കൾ, ഇപ്പം നമുക്ക് മാതാപിതാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ, കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ മാതാപിതാക്കൾക്കാണ്. അപ്പോൾ ആദ്യം അവരുടെ മനസ്സിനെ തന്നെ പറഞ്ഞ് എന്താണ് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒരു രോഗമാണ്, അത് നമുക്ക് ട്രീറ്റ് ചെയ്ത് ക്യൂർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കുട്ടികളെ ആ ഒരു രോഗത്തിൻ്റെ അവർക്ക് ഒരു പേടിയും ആശങ്കയും എല്ലാം കാണും. അതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടത് രക്ഷകർത്താക്കളുടെ ഉത്തരവാദിത്വമാണ്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. വൃക്കരോഗം എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ആഹാര ക്രമീകരണമായിരുന്നാലും മറ്റ് പല കാര്യങ്ങളിലും റെഗുലറായിട്ടുള്ള ചെക്കപ്പ്, വെയിറ്റിൻ്റെ നോക്കുക, ആഹാരം, അവരുടെ വെള്ളം കുടിക്കുന്നത് അതിൻ്റെ നോക്കുക, എല്ലാം രക്ഷകർത്താക്കളുടെ കയ്യിലാണ്. അപ്പോൾ കുട്ടികളെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്ത് അവർക്ക് ഒരു മനോധൈര്യം കൊടുത്ത് അവരുടെ എല്ലാ ഇതും ചിട്ടയായിട്ടാണോ നടക്കുന്നത്, ചിട്ടയായിട്ട് എങ്ങനെയെല്ലാം ചെയ്യാം എന്നെല്ലാം ശ്രദ്ധിക്കേണ്ടത് രക്ഷകർത്താക്കളാണ്. അവർക്ക് വലിയ രീതിയിലുള്ള പങ്കുണ്ട്. നമ്മൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നു കഴിയുമ്പോൾ രക്ഷകർത്താക്കൾ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള വൃക്കരോഗങ്ങൾ പോലുള്ള വരുമ്പോൾ തളർന്നു പോകാറുണ്ടല്ലോ, മാനസികമായിട്ട് അവർ തളർന്നു പോകും. അപ്പം അതുകൊണ്ട് അവർക്ക് കുട്ടികളെ നോക്കാനുള്ള ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു ഇത് കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അപ്പോൾ രക്ഷകർത്താക്കൾ കൂടുതൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? കുട്ടികളെ ഭക്ഷണ കാര്യങ്ങളാണോ ശ്രദ്ധിക്കേണ്ടത്, അവരുടെ ദൈനംദിന ജീവിത രീതികളാണോ ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു, ആദ്യമേ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ വേണം. ഭക്ഷണ കാര്യത്തിലായിരുന്നാലും ഇപ്പോൾ ആഹാര ക്രമീകരണം, ഇപ്പം മുതിർന്നവർക്കായിരുന്നാലും കുഞ്ഞുങ്ങൾക്കായിരുന്നാലും ആഹാര ക്രമീകരണം എന്ന് പറയുന്നത് ആ ഒരു ഭാഗത്തിന് വലിയൊരു ഇമ്പോർട്ടൻസ് ആണ് വൃക്കരോഗങ്ങളിലുള്ളത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് പൊട്ടാസ്യത്തിൻ്റെ അളവ്, പൊട്ടാസ്യം കുറഞ്ഞ ഫുഡ്, നമ്മളിപ്പോൾ പൊട്ടാസ്യം, സോഡിയം, അങ്ങനെ വെള്ളം, പ്രോട്ടീൻ, അങ്ങനെ ഒത്തിരി ഘടകങ്ങൾ നമ്മുടെ ഫുഡിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ വൃക്കരോഗം ഉള്ള കുട്ടികൾക്ക്, കുട്ടികൾക്കായിരുന്നാലും മുതിർന്നവർക്കായിരുന്നാലും പൊട്ടാസ്യത്തിൻ്റെ അളവ് നിയന്ത്രിക്കുക,
പൊട്ടാസ്യം കുറഞ്ഞ ഭക്ഷണങ്ങൾ കൊടുക്കുക, അത് കണക്ക് തന്നെ പച്ചക്കറി പഴവർഗ്ഗങ്ങൾ അത് കൊടുക്കുമ്പോൾ ലീച്ച് ചെയ്ത് കൊടുക്കുക, വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ്, കുഞ്ഞ് എത്ര വെള്ളം ഒരു ദിവസം കുടിക്കുന്നു, മൂത്രത്തിൻ്റെ രൂപത്തിൽ അത് എത്ര പുറത്ത് പോകുന്നു അത് കുറച്ച് വയ്ക്കുക, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ രക്ഷാകർത്താക്കൾ ശ്രദ്ധിക്കുക. പിന്നെ വെയിറ്റ് റെഗുലറായിട്ട് എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒന്നിടവിട്ട് ഒന്നിടവിട്ടെങ്കിലും കുഞ്ഞിൻ്റെ വെയിറ്റ് നോക്കുക, കുഞ്ഞിന് നീരോ അങ്ങനെ വല്ലതും കാണുന്നെങ്കിൽ അത് ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ രക്ഷാകർത്താക്കൾക്ക് മാത്രമേ ശ്രദ്ധിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കുട്ടിയെ കെയർ ചെയ്യുന്ന ആരാണോ അവർക്ക് മാത്രമേ അത് ശ്രദ്ധിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക.